അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സിനിമ മേഖലയിൽ പിടിച്ചേക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ എന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും സിനിമയിൽ വന്നത് മുതല് ഞാൻ സിനിമയിൽ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. എന്നെ മാത്സ് ക്ലാസ്സിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്നും പറഞ്ഞ് എൻ്റെ പ്രിൻസിപ്പിൾ ചോദിച്ച് അങ്ങനെ ഞാൻ ജയരാജ് സാറിൻ്റെ സ്നേഹം എന്ന ചിത്രത്തിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും സംഭവിച്ചതെല്ലാം ദേ ഇപ്പോൾ ഇത് സംഭവിച്ച പോലെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ അതുപോലെയാണ് ലൈഫ് പോയിട്ടുള്ളതും. ആ ഒഴുക്കിൽ പോവാൻ സാധിക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്നേഹം എന്ന ചിത്രത്തിൽ 98 തുടങ്ങി ഇപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ മേക്കപ്പ് മാറ്റിയിട്ടുള്ളൂ. ഇതല്ല കേട്ടോ എൻ്റെ ലുക്ക് ഇടിയൻ ചന്തുവിൽ, ഞാനല്ല ഇടിയൻ. അപ്പോൾ ഇടിയൻ ചന്തുവിൽ എത്തി നിൽക്കുമ്പോൾ വളരെ ഹൃദയം നിറഞ്ഞ ഒരു സ്നേഹവും സന്തോഷം തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കരിയർ തുടങ്ങുന്ന പോലെ കേട്ടോ തോന്നുന്നത് ശരിക്കും. ഇടിയൻ ചന്തു ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ എനിക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് എൻ്റെ ക്യാരക്ടറിന്. അതുപോലെ തന്നെ വിഷ്ണുവിനെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലാണ് കാണാൻ പോകുന്നത്. പിന്നെ ശ്രീജിത്തിൻ്റെ ഡയറക്ഷൻ, ഞാൻ ആദ്യമായിട്ടാണ് ശ്രീജിത്തായിട്ട് വർക്ക് ചെയ്യുന്നത്. അത്രയും കംഫർട്ടബിളാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ഓൾറെഡി കുറച്ച് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കിവിടെ വേറൊരു ലെവൽ ഓഫ് സിങ്കാണ്. അപ്പോൾ എനിക്ക് ഈ പടം ഭയങ്കര ഗ്രാൻഡ് ആവുമെന്ന് ഉറപ്പാണ്. പിന്നെ പീറ്റർ ഹേൻ ഞാനുള്ള സീനിലും കൂടെ ഇടപെടുന്നുണ്ടെന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഞാൻ ആലോചിക്കുന്നു പീറ്റർ ഹേൻ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളത്. പക്ഷേ എനിക്കും മിക്കവാറും വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതാണ് എനിക്ക് തരാവുന്ന സ്പോയിലർ. എന്നെ അവർ കൊല്ലുമെന്നറിയില്ല. പക്ഷേ ബേസിക്കലി ഇവിടുത്തെ മെയിൻ ഹീറോസ് പ്രൊഡ്യൂസേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ശ്രീജിത്തും വിഷ്ണുവും പീറ്റർ ഹേനും ആയിരിക്കും. അതെ അതെ, ആ ലുക്ക് ഇപ്പൊ വീണ്ടും റിവീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് തൊപ്പി വെച്ചിരിക്കണേ. പക്ഷെ ആ ലുക്ക് രണ്ട് പടങ്ങളില് ഭയങ്കര എന്താ പറയാ അവരുടെ സസ്പെൻസും ഇതിലൊക്കെ ഭാഗമാണ്. അപ്പൊ ഞാനിപ്പോ ഒന്നും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ആ രണ്ട് പടത്തിന്റെ ആൾക്കാരും ന്യൂസ് വിടും, അതിന്റെ ടീച്ചേഴ്സോ ട്രെയിലേഴ്സോ എന്താന്നൊക്കെ വിടും. അപ്പൊ അതല്ലേ അതിന്റെ രസം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അഗൈൻ. താങ്ക് യു.